ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സവാളയാണ്. സവാള വെച്ചിട്ട് നമുക്കൊരു ഹോം റെമഡി ചെയ്യാനുണ്ട്. വളരെ പെട്ടെന്ന് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. നമ്മുടെ മേത്തുണ്ടാവുന്ന ചൊറിച്ചിൽ, അതേപോലെ നമുക്ക് ഉള്ളിൽ, അതായത് നമുക്ക് പറയാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഉള്ളൊരു ചൊറിച്ചിലിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഈ സവാള. ഈ സവാള ഇതേപോലെ നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ നമുക്ക് യോനി ഭാഗത്തുണ്ടാവുന്ന ചൊറിച്ചിൽ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി പുറത്ത് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പില്ലെങ്കിൽ ഇനി നമ്മുടെ വീട്ടിലുള്ള പൊടിയുപ്പ് ചേർത്താലും മതി. ഒരു സ്പൂണ് നമുക്ക് ചേർക്കാം, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചേക്കണ സവാളയെന്ന് അര മുറി എടുത്തിട്ട് നമുക്ക് ഈ കല്ലുപ്പിൽ വന്നൊരു ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മുറുക്കി വയ്ക്കണം കേട്ടോ. സവാളയിൽ അടങ്ങിയിരിക്കുന്ന ആ പദാർത്ഥങ്ങളും അതേപോലെ ഉപ്പിലുള്ള ആ സംഭവങ്ങളൊക്കെ കൂടി ഒന്ന് ജോയിൻ്റ് ആയത്, അതായത് മിക്സായിട്ട് ഉള്ള ആ ഒരു ഇതാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ആ ഒരു മിക്സ് ആവുന്ന ടൈമാണ് നമ്മളിവിടെ ഒരു 10-15 മിനിറ്റ് നമ്മളിവിടെ നീക്കി വയ്ക്കണമെന്ന് പറയണത്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം സവാളക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് അതിൻ്റെ ആ നീരൊക്കെ ആ വെള്ളം ഉപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ആവശ്യം. അപ്പോൾ ഈ സവാള വച്ച് തന്നെ നമുക്ക് എവിടെയാണോ ചൊറിച്ചിലുള്ളത് അത് ആ ഭാഗത്ത് നമുക്കിത് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഒരു മാറ്റമാണ് നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാവണത്. ഇത് നമുക്ക് മാത്രമല്ല കുട്ടികൾക്ക് എവിടേക്കാണോ ചൊറിച്ചിലുള്ള അവിടേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സവാള ഒരു 10-15 മിനിറ്റ് ഇതേപോലെ വയ്ക്കണതുകൊണ്ട് അങ്ങനെ വലിയ പുകച്ചിലായിട്ടൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. പുകച്ചിലൊക്കെ മാറും, പക്ഷേ നല്ല ഗുണമായിരിക്കും. അപ്പോൾ ഈ സവാള ഇനി ഇത് നമ്മൾ കുട്ടികളുടെ ദേഹത്ത് ഉണ്ടാവണ ചൊറിച്ചിൽ, റാഷസ്, ആ ഭാഗത്തൊക്കെ ഉണ്ടാവണ ഇതൊക്കെ നമുക്കിത് ഇതും കൊണ്ട് മാറ്റാൻ പറ്റും. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഉണങ്ങി ആ ഉപ്പിൻ്റെ ഒരു അംശമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞുമ്പോൾ ഇത് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഇത് ദിവസത്തിൽ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളുടെ ഈ ഒരു ഇടുക്കിലൊക്കെ ഉണ്ടാവണ ചൊറിച്ചിലിനൊക്കെ നല്ലതാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ 3 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളല്ല, ചെറിയ കുട്ടികൾക്കാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.